ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻ ഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കിഡിലൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെയാണ്. അതായത് നമ്മൾ നിരവധി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂസ് നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ പ്ലേസ് ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് കാണുക. നിരവധി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ളൊരു കിഡിലൻ റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കഥകൾ കേൾക്കാൻ നിരവധി ആളുകൾക്ക് ഇഷ്ടമാണ്. അതും പണ്ടൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് കഥകൾ കേട്ട് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിരവധിയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിലെ ജോലിഭാരം അല്ലെങ്കിൽ അച്ഛനമ്മയുടെയൊക്കെ തിരക്ക് കാരണം കുട്ടികൾക്ക് കഥകൾ കേൾക്കാൻ പറ്റാണ്ട് വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കഥകൾ കുട്ടികൾക്ക് കേൾപ്പിക്കാനായിട്ട് അവർ നല്ല രീതിയിലുള്ള കഥകൾ കേട്ട് വളരുന്നതിന് വേണ്ടിയുള്ള കിഡിലൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു കിഡിലൻ സ്റ്റോറി പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ സ്റ്റോറി ഓഡിയോ ആയിട്ട് പറയുന്ന ഒരു കിഡിലൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ ഏതൊക്കെ ലാംഗ്വേജ് സ്റ്റോറീസ് ഉണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഒരു കിഡിലൻ ഓഡിയോ ലൈബ്രറി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ലിസ്റ്റ് അനുസരിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ അതിൽ കുക്കു എഫ് എം ഓഡിയോ ബുക്സ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾ ഡയറക്റ്റ് അതിലൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും ലിങ്ക് പോവുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിരവധി കാറ്റഗറി ഓഫ് സ്റ്റോറി ഉണ്ട്. അതായത് ഓഡിയോ ബുക്സ് ആണ് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം ക്രൈം സ്റ്റോറീസും അതുപോലെ ഹൊറർ സ്റ്റോറീസുമാണ്. ഇതിൻ്റെ അകത്ത് നിരവധി ക്രൈം സ്റ്റോറീസ് ഉണ്ട്. നിരവധി ക്രൈം സ്റ്റോറീസ് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൊറർ സ്റ്റോറീസാണ്. അതായത് രാത്രി സമയങ്ങളിൽ നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ഹൊറർ സ്റ്റോറീസ് കേട്ടുകൊണ്ട് കിടക്കാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓഡിയോ കേൾക്കാൻ, അതായത് സ്റ്റോറി നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാനായിട്ട് താല്പര്യമുള്ളവരെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചോ. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു നല്ല സ്റ്റോറി പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ ഇതിൽ നിന്നുള്ള സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 8 ലാംഗ്വേജസിൽ നമുക്കിതിൻ്റെ അകത്ത് ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഫോൺ വെച്ച് നിന്ന് രജിസ്റ്റർ ചെയ്യുകയാണ്. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു OTP നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കായി അതിലേക്ക് വന്നോളും. അത് നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു 8 ലാംഗ്വേജസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള 8 ലാംഗ്വേജസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജസ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ഏതാണോ, ചിലർക്ക് ഹിന്ദി, തമിഴ്, കന്നഡ അങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും, പറയാൻ അറിയില്ലെങ്കിലും. പക്ഷേ നമുക്ക് മലയാളത്തിൽ കഥ കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടെ മലയാളികൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ അതുകൊണ്ട് മലയാളം തന്നെ സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ കാണുന്ന ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഓഡിയോ കാറ്റഗറി, അതായത് ആ കാറ്റഗറി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള, അതൊരു ഇൻട്രോ ആയിട്ട് അവർ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. കാരണം ഇതിൻ്റെ അടുത്തുള്ള ഓഡിയോ എല്ലാം കോപ്പിറൈറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഓഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റുമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നിരവധി ഓഡിയോ ബുക്സ് കിടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും കോപ്പിറൈറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അത് ന്യൂ ഉണ്ട്. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ടുള്ളതുണ്ട്. അതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. റിലീജിയൻ ഉണ്ടെങ്കിൽ റിലീജിയൻ എടുക്കാം, എൻ്റർടൈൻമെൻറ്റ്, സയൻസ്, നമുക്ക് ഏത് വേണമെങ്കിലും ഓഡിയോ ബുക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അത് ഗോസ്റ്റ് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഹൊറർ എന്ന് ടൈപ്പ് ചെയ്തടിക്കാം. ഞാൻ ഹൊറർ ടൈപ്പ് കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഹൊറർ എടുത്തു. അപ്പോൾ അതിൻ്റെ അത് കുറേ ഇഷ്ടം പോലെ സ്റ്റോറീസ് കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഓഡിയോ സ്റ്റോറീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം.
നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി നമുക്ക് ഇത് ലൈവായിട്ട് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത്, അതായത് 375 ഈ ഫയലിൽ വരുന്നത്, ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ടാണ്, നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് പോപ്പുലാരിറ്റി കിട്ടിയ ഓഡിയോ ബുക്ക്സ് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രീമിയത്തിലേക്ക് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രീമിയത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വർഷത്തിൽ 399 രൂപ, ഒരു മാസം 99 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നിസ്സാരമായിട്ടുള്ള എമൗണ്ട് ഉള്ളൂ നിങ്ങൾക്ക്. സിമ്പിളായിട്ട് നമുക്ക് 400 എന്ന് പറയുന്നത് ഒരു ഫോൺ ചാർജ് ചെയ്യുന്ന അതേ എമൗണ്ട് ആവുന്നുള്ളൂ ഒരു വർഷത്തേക്ക്. അല്ല, നിങ്ങൾക്ക് ഒരു മാസം മതിയെങ്കിൽ നിങ്ങൾക്ക് 99 രൂപ വെച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ലൈബ്രറി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതും അതുപോലെ നമ്മൾക്ക് സേവ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് മലയാളത്തിൻ്റെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഏതൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. നിരവധി മലയാളത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് കഥകൾ, പത്മരാജൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെഗുവേര, അങ്ങനെയൊക്കെ നിരവധി സ്റ്റോറീസ് നമുക്കിതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിൽ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.